ന്യൂസ് ടെൻസിൽ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകണം. തൃശൂർ മണ്ഡലം, അത് നിർണായകമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികൾ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. സംസ്ഥാനത്ത് മണ്ഡലങ്ങളിൽ മൂന്ന് സ്ഥാനാർത്ഥികളും തീരുമാനമായ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒന്നായി തൃശൂർ മാറുന്നുമുണ്ട്. വി എസ് സുനിൽകുമാർ, സുരേഷ് ഗോപി, ഒപ്പം സിറ്റിംഗ് എം പി പ്രതാപൻ, ടി എൻ പ്രതാപൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ഡാനി പോൾ തൃശൂരുണ്ട്. തൃശൂരിന്റെ കണക്കുകളിലേക്ക് കൂടി നമ്മളൊന്ന് പോകണം, അതിലേക്ക് വരാം. ഡാനിക്കൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വി എസ് സുനിൽകുമാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സുനിൽകുമാർ അവിടെ ഒരു വലിയ ഭാഗ്യം പരീക്ഷിക്കുകയാണ്. ബി ജെ പി സി പി എമ്മിന് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായി സുനിൽ അവിടെ മാറിയിട്ടുണ്ട്. എന്താണ് സുനിലിന്റെ ആത്മവിശ്വാസം? പ്രചരണം ഇതിനകം തന്നെ കാര്യമായി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തൃശൂർ മണ്ഡലത്തിലെ മത്സരം സംസ്ഥാനം മാത്രമല്ല രാജ്യത്തെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗം ഉറ്റുനോക്കുന്നൊരു മത്സരമായിട്ട് പലതുകൊണ്ടും മാറിയിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധാകേന്ദ്രമാണ്. ആദ്യം നമ്മൾക്കൊപ്പം വി സുനിൽകുമാർ ഉണ്ട്. അദ്ദേഹം മണ്ഡലത്തിൽ വളരെ സുപരിചിതനാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ അതിൽ തുടക്കം മുതൽ തന്നെ പ്രചാരണ രംഗത്ത് വളരെയധികം തന്നെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളുള്ളത് അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ വീട് കയറിയുള്ള പ്രചാരണ രംഗത്താണ് അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ സ്വന്തമായ ശ്രീ ജയരാൾ വാര്യർക്കൊപ്പം തന്നെയാണ്. എന്തായാലും സുനിലേട്ടിന് തന്നെ നമുക്ക് തുടങ്ങാം. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തങ്ങൾ മുഖം കാണുമ്പോഴെല്ലാം. 100% ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ തൃശ്ശൂര് ഞങ്ങള് തിരിച്ചു പിടിക്കും. സംശയമില്ല. എന്താണ് അത്തരമൊരു ആത്മവിശ്വാസത്തിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു കാരണം? ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ജനങ്ങളിൽ ഞങ്ങൾക്ക് വളരെ വിശ്വാസമുണ്ട്. കാരണം ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എല്ലാ പാർലമെൻറ്റ് അസംബ്ലി സീറ്റുകളും LDFൻ്റെ കയ്യിലാണ്. എല്ലാ പഞ്ചായത്തും 95% പഞ്ചായത്തും LDFൻ്റെ കയ്യിലാണ്. മുനിസിപ്പാലിറ്റി LDFൻ്റെ ഒരെണ്ണൊഴിച്ച്, പിന്നെ കോർപ്പറേഷൻ ഞങ്ങളുടെ കയ്യിലാണ്, ജില്ലാ പഞ്ചായത്ത് ഞങ്ങളാണ്. അതൊരു ഞങ്ങളുടെ ഒരു ബേസ് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ബേസ് തകരാവുന്ന രീതിയിലുള്ള സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഇവിടെ ഇല്ല. അപ്പോൾ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ജനങ്ങളിപ്പോൾ നമ്മളെന്തൊക്കെ ചർച്ച ചെയ്യാൻ ചർച്ച വഴിതിരിച്ചു വിട്ടാലും ഡീസലിൻ്റെ വില കൂടിയതും പെട്രോളിൻ്റെ വില കൂടിയതും കുക്കിംഗ് ഗ്യാസിൻ്റെ വില കൂടിയതും ഏത് ഇലക്ഷനിലും ചർച്ച ചെയ്യുക, അത് പാർലമെൻറ്റ് ഇലക്ഷൻ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മാത്രമല്ല അങ്ങനെ ഇവിടെ ജയിച്ചു പോയ എം പിമാർ എന്ത് ചെയ്തു? കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? കേരളത്തിന് കിട്ടാനുള്ള അരി പോലും നിഷേധിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തൃശ്ശൂർ, നിങ്ങളുടെ അവിടെ നിന്നുണ്ടോ അറിയില്ല, ഇവിടെയൊക്കെ വേറെ അരി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് ഗവൺമെൻറ് സ്റ്റേറ്റും സെൻ്റർ എന്ന് പറയുന്നത് ഭരണഘടന രണ്ട് സ്ഥാപനങ്ങളാണ്. അപ്പോൾ വില കുറച്ച് അരി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? ഈ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൽ 14,900 റേഷൻ കടകളുണ്ട്. ഒരു 4,000 വരുന്ന മാവേലി സ്റ്റോറുണ്ട്. നമ്മുടെ നീതി സ്റ്റോർ എന്നൊരു 10,000-20,000 നീതി സ്റ്റോറുണ്ട്. എല്ലാം കൂടി ഒരു 45,000 സ്റ്റോറുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒറ്റ കാര്യം ചെയ്ത് ഓപ്പൺ മാർക്കറ്റ് സ്കീമിൽ ഈ റിലയൻസിന് മാത്രം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ധാന്യങ്ങൾ ഞങ്ങൾക്ക് തരാം ഇടതുപക്ഷ അല്ല ഈ ഗവൺമെൻറ് 18-60 രൂപ കൊടുക്കുന്നത്. ഞങ്ങൾ 23 രൂപയ്ക്ക് അരി കൊടുക്കാൻ പറ്റും. അത് ചെയ്യാതെ അപ്പോൾ കേരളത്തിൽ അരി പോലും നിഷേധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക വിധം തരുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, നമുക്കൊരു ആപത്ത് വരുന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു? 2018 പ്രളയം ഉണ്ടായ സമയത്ത്, 19 പ്രളയ സമയത്ത്, 2020-21 കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റും മലയാളികളോട് കാണിച്ചിട്ടുള്ള അവഗണന നമുക്ക് മറക്കാൻ പറ്റില്ല. ഇതൊക്കെ ഞങ്ങളെ ലക്ഷ്യ ചർച്ചയുടെ കാര്യങ്ങളാണ്. പ്രധാനമന്ത്രി പതിവില്ലാത്ത വിധം തൃശ്ശൂരിലേക്ക് തന്നെ പലതവണ എത്തുന്നു, ഒപ്പം വലിയ രീതിയിൽ തന്നെ ചേർത്ത് പിടിക്കുന്നു. ഇതെല്ലാം ഒരു തുടക്കത്തിൽ തന്നെ ഒരു ഇലക്ഷൻ്റെ ഭാഗം തെരഞ്ഞെടുപ്പിന് മുന്നോടി എന്നെല്ലാം തന്നെ വിമർശനം ആ ഘട്ടത്തിൽ തന്നെ പല കോണുകളിൽ തന്നെ ഉയർന്നിരുന്നു. മുൻപങ്ങുമില്ലാത്ത വിധം അത്തരത്തിലുള്ള ഒരു താരപ്രഭാവം ഭീഷണിയാവുന്നുണ്ടോ? അല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി വരുന്നതൊക്കെ ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ആരും അതിനെ നമ്മുടെ പ്രധാനമന്ത്രിയില്ലേ. പക്ഷെ ജനങ്ങൾ ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ ചോദ്യമുണ്ട്, അദ്ദേഹം എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ പോകാതിരുന്നതെന്നുള്ള ചോദ്യമുണ്ട്. അത് തൃശ്ശൂരിനെ സംബന്ധിച്ച് പ്രസക്തമായ ഒരു കാര്യമാണ്. 2018 19 പ്രളയം ഉണ്ടായപ്പോൾ അദ്ദേഹം എത്ര തവണ അവിടെ വന്നിട്ടുണ്ട്? നമുക്കൊരാപത്ത് വന്ന കാലത്താണ് നമുക്ക് അത്തരം ആളുകളുടെ വരവ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള വരവാണ്. എങ്കിലും അദ്ദേഹം വരട്ടെ, നമുക്കതിൽ വിരോധമൊന്നുമില്ല. അതുകൊണ്ടൊന്നും ഇവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതിവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ 19 MPമാർ ജയിച്ചു പോയിട്ടുണ്ട് തൃശ്ശൂർ കേരളത്തിൽ നിന്ന്. അവരെടുത്ത റോൾ എന്തായിരുന്നു? നമ്മുടെ കേരളീയർ മലയാളികൾക്ക് വേണ്ടി എടുത്ത റോൾ എന്താണ്?
അപ്പോൾ ഇവിടെ അരിയുടെ വിഷയം ഞാൻ പറഞ്ഞു, നമുക്ക് കിട്ടേണ്ട വിഹിതം കിട്ടാത്ത കാര്യങ്ങൾ, ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ശരി, സുപ്രീം കോടതിയിൽ പോയി ചോദ്യം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് അല്ല അവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ ജനങ്ങളെ കൊണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ പക്ഷപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ പോലും അവർ വളരെ ഫെയിലിയറായിരുന്നു. ഇവിടുത്തെ എം പിമാരായിട്ട് പോയ ആളുകളൊക്കെ ബി ജെ പി ഉയർത്തുന്ന ഭീഷണമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട്, മതേതരത്വത്തിൻ്റെ പ്രശ്നമുണ്ട്. അതായത് അവർ ഉയർത്തുന്ന വളരെ, നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണല്ലോ, അവിടെ ഒരു അങ്കലാപ്പ് ഉണ്ടായി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലൊരു വലിയൊരു ഒരു അന്തരീക്ഷം വന്നിട്ടുണ്ട്, ഒരു വലിയ ഒരു ഭീതിജനകമായ അന്തരീക്ഷം വന്നു. അവിടെ കോൺഗ്രസ് എടുക്കേണ്ട റോൾ അവർ എടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം എത്ര എം എൽ എമാരും മന്ത്രിമാരും PCC പ്രസിഡന്റുമാരും കോൺഗ്രസ് BJP പോയി ചേർന്നു. കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള, ഞാൻ നോക്കിയത് നോക്കിയപ്പോൾ ഒരു 12 സീറ്റിൽ 3-4 പേര് പഴയ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ജനങ്ങൾ BJPയോട് പ്രത്യയശാസ്ത്രപരമായും അവരുടെ രാഷ്ട്രീയത്തെ ശക്തമായിട്ട് എതിർക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷം വേണം. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെള്ളം ചേർക്കാത്ത നിലപാടാണ് ഇക്കാര്യത്തിൽ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിനിധികൾ വേണമെന്ന് ഇവിടുത്തെ മതേതര വിശ്വാസികൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ജനങ്ങൾ ആഗ്രഹിക്കും. കാരണം ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാനാണ്, പ്രയാസങ്ങളൊക്കെ. ഇപ്പോൾ അതിന് പകരം ഈ ഇവിടുത്തെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ചിലപ്പോൾ പരിഭവങ്ങളൊക്കെ കാണും, സ്വാഭാവികമാണ്. പക്ഷെ ഞങ്ങളോട് പിണക്കോ, ഞങ്ങളോട് വെറുപ്പോ, ഞങ്ങളോട് പ്രതികാര ബുദ്ധിയോ കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും പൂരത്തിൻ്റെയും പുലിക്കളിയുടെയും നാട്ടിൽ ഈ കുറി അത് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ, ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സുനിൽകുമാർ. നമുക്കൊപ്പം ശ്രീ ജയരാജ് ആര്യട് കൂടി ചേരുന്നു. കുറച്ച് സങ്കീർണമാണോ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തീരുമാനം താങ്കളുടെ വ്യക്തിപരമായിട്ട്? എനിക്ക് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ല. മറ്റിടങ്ങളിലേക്ക് ഞാൻ കൂടുതൽ എൻ്റെ ശ്രദ്ധ കൊടുത്തിട്ടില്ല. എന്തായാലും തൃശ്ശൂർക്കാരെ എന്നും ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റാണ് സുനിൽകുമാർ. അത് കഴിഞ്ഞ ഇലക്ഷനായാലും അതിനു മുമ്പുള്ള ഇലക്ഷനായാലും, കഴിഞ്ഞ ഒരു 2016 മുതൽ ജനപ്രതിനിധിയാണ്, പിന്നീട് മന്ത്രിയാണ്. സുനിൽകുമാറിനെ പോലെ ഇത്രയും എന്താ പറയുക, കാര്യങ്ങൾ പഠിക്കുകയും അതിനെ അപഗ്രഥിക്കുകയും എത്തേണ്ടിടത്ത് എത്തുകയും എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധി തൃശ്ശൂരിന് സുനിൽകുമാറിനെ പോലെ ശക്തനായ ഒരു ജനപ്രതിനിധി ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും നമുക്ക് കാണിച്ചു തന്നാണ്. പിന്നെ സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്, എല്ലാവരുടെയും മനസ്സിലുള്ള ഒരാളാണ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് പറയുമ്പോഴേക്കും സുനിൽകുമാർ സ്പോട്ടിലെത്തിരിക്കും. അത് ഈ പ്രളയകാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നോട് ഒരിക്കൽ ഇപ്പോൾ DGP അജിത് കുമാർ സാറ് പറഞ്ഞു, അജിത് കുമാർ സാർ അവിടെ സേനയായിട്ട് എത്തുമ്പോഴേക്കും ചാലക്കുടിയിൽ സുനിൽകുമാറെ ഇറങ്ങി നിൽക്കുകയെന്നാണ് പറയണേ, വെള്ളം കയറിയ സ്ഥലത്ത്. അപ്പോൾ സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ എനിക്ക് തോന്നുന്നത് പ്രചരണത്തിൻ്റെ ഒരു ഘട്ടം ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. സുനിൽകുമാർ വളരെ ആവേശത്തോടു കൂടി നടക്കണം. ആ നടപ്പ് കാണുമ്പോൾ തന്നെ ഇതാ നമ്മുടെ നേതാവ് എന്ന് നമുക്ക് പറയാൻ തോന്നും. പിന്നെ മാത്രമല്ല, ഞങ്ങളൊക്കെ ഒരു 4 പതിറ്റാണ്ട് കാലത്തെ സൗഹൃദമാണ്, കേരളമേ അദ്ദേഹം പഠിക്കുന്ന കാലത്തുള്ള സൗഹൃദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുനിൽകുമാറിനെ പോലെ വാക്ക് കൃത്യമായി പാലിക്കുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ഏതൊരാളുടെയും ഏത് പ്രശ്നങ്ങൾക്കും അദ്ദേഹത്താവുന്ന വിധത്തിൽ പരിഹാരം കാണുന്ന ഒരു ജനപ്രതിനിധി തന്നെയാണ് ആവശ്യം. അത് പാർലമെൻറ്റ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളെപ്പോലുള്ള അടുത്ത സുഹൃത്തുക്കൾ സുനിൽകുമാറിനോട് ചോദിക്കാറുണ്ട്, ഈ പ്രാവശ്യം കാൻഡിഡേറ്റ് അല്ലേ? അപ്പോൾ പറയാം, അദ്ദേഹം പറയാം എനിക്കറിയില്ല എന്ന് പറയും. പക്ഷേ സുനിൽകുമാർ കാൻഡിഡേറ്റ് ആവുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. തൃശ്ശൂര് ജനങ്ങൾക്ക് ഉറപ്പാണ്. കാരണം തൃശ്ശൂരിന് ഇപ്പോൾ അസംബ്ലിയിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടതാണ്. ഇനി പാർലമെൻറ്റിലും നമ്മുടെ ശബ്ദം, സുനിൽകുമാറിൻ്റെ ശബ്ദം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തൃശ്ശൂര് എല്ലാം കൊണ്ടും വളരെ സാംസ്കാരിക തലസ്ഥാനം എന്നതിലുപരിയായിട്ട് എല്ലാ ജാതി മതസ്ഥരും സൗഹൃദത്തോടെ കഴിയുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് തൃശ്ശൂര്. അത് പൂരമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. പൂരം നടത്തുന്നത് ആരാ? എല്ലാവരും കൂടിയിട്ടാണ്. കേരളം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം പല വീടുകളിലേക്കും എത്തിക്കഴിഞ്ഞു, വിഭാഗീയതയുടെ ഒരുതരം പ്രളയം. മനുഷ്യനെ പല തട്ടിൽ കാണുന്ന തരത്തിലുള്ള, മനുഷ്യരിൽ തന്നെ ഉണ്ടാക്കപ്പെടുന്ന ഒരുതരം വിള്ളലുകൾ ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ പ്രതികരിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ പറ്റുള്ളൂ. ഇടതുപക്ഷത്തിന് മാത്രമേ മനുഷ്യനെ കൂടെ നിർത്താൻ കഴിയുള്ളൂ. മതേതരത്വത്തിൻ്റെ മഹാമാതൃകയാണ് ഇടതുപക്ഷം. എല്ലായ്പ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ജയിച്ചു വരുമ്പോൾ നമ്മളൊക്കെ ആഹ്ലാദിക്കുന്നത്, നമ്മളതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആൾ തന്നെയാണ് ആഹ്ലാദിക്കുന്നത്, എന്താ വെച്ചാൽ എനിക്കും താങ്കൾക്കും എൻ്റെ കൂടെ നിൽക്കുന്നവനും ഏത് എന്താ പറയുക
മതത്തിൻ്റെ സിമ്പലുകളുമായി നടക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാനും കെട്ടിപ്പുണരാനും ഉള്ള ഒന്നാണ്. വയലാർ പറഞ്ഞ പോലെ മതം മതം, നിങ്ങൾക്കിനിയും ഈ കാടത്വത്തിൻ മതാന്ധത മാറ്റി കെട്ടിപ്പുണരാരായില്ലേ എന്ന് ഞങ്ങളെന്നും ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂരിനെ വീണ്ടും ലോകശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. തൃശ്ശൂരിൻ്റെ ശബ്ദമായി വി എസ് സുനിൽകുമാർ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. എനിക്കിനി അറിയേണ്ടത് ഭൂരിപക്ഷം എത്രയാണെന്ന് അറിയുള്ളൂ. രഞ്ജിത്ത്, ശ്രീ ജയരാജ് വാജർ തങ്ങളുടെ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. എന്താണ് സുഹൃത്ത് എന്നതിനപ്പുറം തൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് കൂടി അദ്ദേഹം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സുനിൽകുമാർ അദ്ദേഹം പര്യടനം തുടരുകയാണ്. ഓരോ വീട്ടിൽ നിന്ന് മറ്റൊരു വീടുകളിലേക്കെല്ലാം കയറി വ്യക്തിഗതമായി തന്നെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വൈകിട്ട് റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഉണ്ട് ഒല്ലൂരിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ പ്രചാരണം വളരെ മുന്നോട്ട് നീങ്ങുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിട്ടുകൊടുക്കാനില്ല തൃശ്ശൂർ ഇനിയും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇതേപോലുള്ള സൗഹൃദങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് തൻ്റെ ഉറച്ച സൗഹൃദങ്ങളിലേക്ക് മറ്റുള്ളവരിലേക്ക് പടർന്നുകൊണ്ട് അങ്ങനെ വലിയ രീതിയിലൊരു പ്രചാരണ പരിപാടികൾക്കാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുന്നത്. സുനിൽകുമാർ ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. രഞ്ജിത്ത്.